इडुक्की जिल्लक्कायि 75 कोटियुडे विकसन पाक्केज प्रख्यापिच्चिट्टुंडेंकिलुम पൊതുവിൽ വിലക്കയറ്റത്തിന്റെ ബജറ്റ് ആണെന്നാണ് പൊതുജനങ്ങളുടെ അഭിപ്രായം. സമസ്ത മേഖലകളിലും വിലക്കയറ്റം വൻ പ്രതിസന്ധി ഉണ്ടാക്കുമെന്നും നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കമ്പോപ്പെട്ട് ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 75 കോടിയുടെ ഇടുക്കിയുടെ വികസന പാക്കേജ് ഉൾപ്പെടെ പ്രഖ്യാപിച്ച ബഡ്ജറ്റാണ് ഇന്ന് ധനമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ചത്. എന്നാൽ വിലക്കയറ്റത്തിന്റെ ബഡ്ജറ്റ് മാത്രമാണ് ഇതെന്നാണ് പൊതുവേ ഉയരുന്ന ആക്ഷേപം. നാട്ടുകാരുടെയും വിവിധ മേഖലകളിൽ ജോലി ചെയ്യുന്ന ആളുകളുടെയും പ്രതികരണങ്ങൾ കാണാം. ഞങ്ങളെ സംബന്ധിച്ച് ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. കാരണം ചാർജ് കൂട്ടുവാണെങ്കിൽ കുഴപ്പമില്ല, ഇത് അടിക്കടി ഇങ്ങനെ കൂട്ടിക്കൊണ്ട് പോകുന്ന ആരും ഇതിനെ പറ്റി പ്രതികരിക്കാനില്ല. സാധാരണ ഓട്ടോക്കാരനായി ഞാൻ ഇത് മനസ്സിലാക്കേണ്ടവർ മനസ്സിലാക്കണം. രണ്ടാം പിണറായി സർക്കാർ ഇപ്പം വളരെ മോശമായിട്ടാണ് ഇപ്പോൾ അതിൻ്റെ ഫലം. അപ്പം അടിക്കടി ഓരോ മേഖലയാണെങ്കിലും വളരെ ഇങ്ങനെ സാധാരണപ്പെട്ട നമ്മളെപ്പോലുള്ള സാധാരണപ്പെട്ടവർക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. കാർഷിക മേഖലയെ വേണ്ട രീതിയിൽ പരിഗണിച്ചിട്ടുണ്ട്. യുവജന രംഗങ്ങൾ യുവജന മേഖലയിൽ പരിഗണിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിലെ ഏറ്റവും വലുത് എന്ന് പറയുന്നത് ടൂറിസ്റ്റ് മേഖലയാണ്. ടൂറിസ്റ്റ് മേഖലയെ സംബന്ധിച്ചും പരിഗണിച്ചിട്ടുണ്ട്. എല്ലാ മേഖലയും ടച്ച് ചെയ്തുകൊണ്ടാണ് ഈ ബജറ്റ് ഇന്നത്തെ അവതരണം നടത്തിയിരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് കാർഷിക മേഖലയുടെ ഒരു വലിയ മുന്നേറ്റം എന്ന നിലയിൽ 75 കോടി രൂപയുടെ വികസന പാക്കേജ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ ഇതുപോലെ വില കൂട്ടുക എന്ന് പറഞ്ഞാൽ സാധാരണപ്പെട്ട ആൾക്കാർക്ക് താങ്ങാൻ പറ്റില്ലാത്തവർ പാവപ്പെട്ടവൻ്റെ വണ്ടിയെ പിടിക്കുന്നുണ്ട്. അല്ലാതെ കാറും അങ്ങനെ വീക്കുകയുടെ വണ്ടിയൊന്നും പിടിക്കത്തുമില്ല. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വലിയ പാടാണ്. സാധാരണപ്പെട്ടവരെന്ന് പറഞ്ഞാൽ പാവപ്പെട്ട ഒരു ജനം ജീ വീട് വെച്ചാൽ പോലും അവർക്ക് അതിൻ്റെ ഡബിൾ നികുതിയിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരു ബിൽഡിംഗ് പണിയാൻ പറ്റാത്ത സാഹചര്യം, സാധാരണപ്പെട്ടവന് ഒരു ഓട്ടോ ഓടിക്കാൻ പറ്റാത്ത സാഹചര്യം, വാഹനങ്ങൾക്ക് മുഴുവനും വില കൂട്ടിയിരിക്കുന്നു. സാധാരണപ്പെട്ട ആൾക്കാർക്ക് ഇവിടെ ജീവിക്കാൻ പറ്റാത്ത ഒരു നിലയിലേക്കാണ് ഇന്നത്തെ ബജറ്റ് പോയിരിക്കുന്നത്. പെട്രോൾ വില കൂടിയ തന്നെ മൊത്തത്തിൽ എല്ലാത്തിനും കേരള ഗവൺമെൻറ്റിൻ്റെ ഈ ബഡ്ജറ്റ് ടൂറിസം പദ്ധതികൾക്കായി മൊത്തത്തിൽ ചിലവാക്കുന്ന തുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 167 കോടി രൂപയുടെ മാത്രമാണ്. കേരളത്തിലുടനീളം പരാജയപ്പെട്ട ഒരു ബഡ്ജറ്റിന്. ഇതാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. വിലക്കയറ്റത്തിൻ്റെ ബഡ്ജറ്റ് തന്നെയാണെന്നാണ് ഭൂരിഭാഗം ജനങ്ങളും അഭിപ്രായപ്പെടുന്നത്. കമ്പമട്ടിൽ നിന്നും അനീഷ് പി എ, ഇടുക്കി വിഷൻ ന്യൂസ്.